ശകുന്തലേ, രഞ്ജിത്ത് എന്ത് വൃത്തികേടാണിതൊക്കെ? പിടിച്ചെടുക്കാൻ വേറെ ആരെയും കിട്ടിയില്ല. എന്റെ ഹസ്ബൻഡായ ഭർത്താവിന് തന്നെ വേണമായിരുന്നു. ഞാൻ നിന്നെ വിശ്വസിച്ചതാ. എന്നിട്ട് നീ എന്റെ ഹസ്ബൻഡ് ഭർത്താവിനെ നിങ്ങളാ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? ആ കഴുത വിളിച്ചപ്പോ പൂച്ചയെ പോലെ നിങ്ങൾ അവളുടെ പുറകെ പോയില്ലേ? എന്നെ എന്തിനാ ചതിച്ചേ? എന്നെ ഇൻസൾട്ട് പോലെ നിങ്ങൾ നാണം കെടുത്തിയില്ലേ? ഇന്നിപ്പോഴത്തെ ഒരു സിസ്റ്റർ സഹോദരി ഈ ലോകത്ത് ആർക്കുണ്ടാവരുത്. നീ ഇതിനൊക്കെ എണ്ണി പെറുക്കി അനുഭവിക്കണി. കൊള്ളാം ഇന്ദ്രാണി, എന്തൊരു തറവാടാ ഇത്! യക്ഷി പോലും ഏഴ് വീട് വിട്ടേ കേറുള്ളൂന്നാ പറയാ. നിന്റെ അനിയത്തി ഇത്രക്കും ക്രൂരാണോ? സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ തന്നെ വേണമല്ലേ അവൾക്ക്? നാണം കെട്ട കുടുംബം! പെണ്ണിന്റെ ചിറ്റയുടെ സ്വഭാവം ഇതാണെങ്കിൽ പെണ്ണ് ഏത് തരക്കാരിയായിരിക്കും? നീ വാ പേപ്പി മോനെ, ഈ കല്യാണം നടക്കില്ല. ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത്രയൊക്കെ കണ്ടതിന് ശേഷം ഇനി എന്ത് സംസാരിക്കാനാ ഇന്ദ്രാണി? ഇനി ഇന്ദ്രാണി ഒറ്റയ്ക്കിരുന്ന സ്വന്തം കുടുംബത്തിലെ രാസലീലകൾ കണ്ട് രസിക്ക്. ഞങ്ങൾക്ക് കുറച്ച് നാണോ മാനോ ഒക്കെ ഉണ്ട്. വാ പേപ്പി മോനെ. ശകുന്തളെ, നീ എന്താണ് ഈ കാണിച്ചത്? നീ തകർത്തത് ഞങ്ങളുടെ കുടുംബം മാത്രമല്ല, ഞങ്ങളുടെ വിശ്വാസവും എന്റെ മോളുടെ ബന്ധവും കൂടിയാണ് നീ ഇവിടെ തകർത്തിരിക്കുന്നത്. എന്തിനാ ശകുന്തള നീ ഇങ്ങനെ ചെയ്തത്? എന്റെ വീട്ടിൽ നിന്ന് ഈ നിമിഷം നീ ഇറങ്ങിപ്പോയിക്കോണം. കരയാതിരിക്ക കാഞ്ചനെ, ഞാനുണ്ടല്ലോ കൂടെ. എവിടെ പോയി? അവൻ പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും ചേച്ചി? ഇപ്പിഷ്ടക്കാണ് സത്യം, എന്റെ ജീവിതം പോയില്ലേ? എല്ലാം നശിച്ചല്ലേ ഭഗവാനെ. നീ എന്റെ ഒപ്പം വന്നേ. നിന്റെ കുടുംബക്കാരുടെ മഹിമ കണ്ടില്ലേ? എല്ലാവർക്കും നിന്റെ സ്വഭാവമാണ്. അകത്തെന്താന്ന് ആർക്കും അറിയില്ല, മുഴുവൻ പുറംപൂച്ച. ഈ കല്യാണം നടത്തില്ലെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? ഇന്ന് പ്രൊജക്ടറിൽ ഈ DVD വേണം പ്ലേ ആവാൻ. അദ്വൈത് സിംഗ് റായ്സാദ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ബന്ധം ഒഴിവായതിന്റെ ആശംസകൾ ശാലിനി. നീ വന്നോ? ഞാൻ വരുമ്പോഴൊക്കെ മുത്തശ്ശി എങ്ങനെയത് മനസ്സിലാക്കുന്നത്? കാണാനുള്ള ശക്തിയുണ്ടെങ്കിൽ കണ്ണിന്റെ ആവശ്യമില്ല മോനെ.
പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ചിക്കു. കാരണം കണ്ണുണ്ടായിട്ട് നീ ഒന്നും കാണുന്നില്ലല്ലോ. നീ കാണുന്നത് നിന്റെ പ്രതികാരം മാത്ര. പക്ഷെ അതിൽ തകർന്നടിയുന്ന ശാലിനിയെ നീ കാണുന്നില്ല. അവളുടെ കല്യാണം മുടക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടി? അവൾക്ക് രണ്ടനിയത്തിമാരും കൂടി ഉണ്ടെന്ന് നിനക്കറിയില്ലേ? അവരെ ഇനി ആര് കല്യാണം കഴിക്കും? ഒരാളോട് ശത്രുത കാണിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും അവരുമായി കൂടേണ്ട ഒരവസ്ഥ എപ്പോ വേണമെങ്കിലും ഉണ്ടാവാം. ശാലിനി ഞാനുമായിട്ട് ഒരിക്കലും കൂടാൻ പോകുന്നില്ല മുത്തശ്ശി. ഞങ്ങൾ തമ്മിൽ ശത്രുത മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ശാലിനിയുടെ കല്യാണം മുടങ്ങിയ കാര്യം മുത്തശ്ശി എങ്ങനെ അറിഞ്ഞത്? മുരളി എന്നോടെല്ലാം പറഞ്ഞു ചിക്കു. നീ എന്നെ വല്ലാതെ നാണം കെടുത്തിയിരിക്കുകയാണോ മോനെ? ഒരു പെണ്ണിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിയതുകൊണ്ട് നിനക്ക് എന്താ കിട്ടുന്നേ? കരയല്ല മോളെ, കരയാതിരിക്കെ. എന്റെ കല്യാണം വീണ്ടും മുടങ്ങിയ അമ്മാവ. ശാലിനി, മോളി കല്യാണത്തിന് സംബന്ധിച്ചത് നിവൃത്തികേട് കൊണ്ടല്ലേ? പിന്നെ സത്യം പറഞ്ഞ ദൈവത്തിനാണ് മോൾക്ക് ഈ കല്യാണം വന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഒരുപക്ഷെ കല്യാണം മുടങ്ങിയത് എന്തുകൊണ്ട് നന്നായെന്ന് വിചാരിച്ചാ മതി. ഈ ഒരു പ്രശ്നം കാരണം മനസ്സും തകർന്നു അമ്മാവ. മോളെ, മോളെ കൊണ്ടാവുന്നതെല്ലാം മോള് ചെയ്തില്ലേ? പിന്നെ നമ്മുടെയൊക്കെ തലവര മാറ്റാൻ ആർക്കാ കഴിയ? പിന്നെ ഇങ്ങനെ ഒരു ആലോചന ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ഇനി ഇതിനേക്കാൾ നല്ല ആലോചന വരും. എന്റെ ജീവിതത്തിൽ ദേവനായിരിക്കുന്ന ഈ കഴിഞ്ഞു പോയ കാലം അത്രയും ഞാൻ വിചാരിച്ചു. ശാലിനി ചതിച്ച ആ ദിവസം തന്നെ ശാലിനിയുടെ ദൈവം മരിച്ചതാണ് മുത്തശ്ശി. എനിക്കൊരിക്കലും അത് മറക്കാൻ കഴിയില്ല. ശാലിനി ഒരു പാവമൊന്നുമല്ല. അവളെന്നോട് കാണിച്ച ചതി, അവളുടെ കള്ളത്തിൽ നിന്നുണ്ടായ അഗ്നി, അതിന്നും അണഞ്ഞിട്ടില്ല. അവളല്ലേ അന്ന് എല്ലാവരോടും പറഞ്ഞത് എന്റെ അമ്മ പറക്കുന്നത് പോലെ അവൾ കണ്ടുവന്നു. ഈ പായസാകെ കറുത്തു പോയല്ലോ. ഇവരുടെ കാൽപ്പാടുകളും എന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നേ? കൂടോത്രം മറ്റോ ആണോ? മോൾ എന്താ കണ്ടത്? അമ്മായി കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മ ആഭിചാരം ചെയ്യുന്നവളാണെന്ന് എല്ലാരും വിശ്വസിച്ചത്. അവർക്കെല്ലാവർക്കും എന്റെ അമ്മയുടെ ജീവനായിരുന്നു വേണ്ടത്. അവിടുന്ന് ഞാൻ മനുവിനെ എടുത്തോട്ട് വിളിച്ചിരുന്നപ്പോ അവളല്ലേ എല്ലാവരും കൂട്ടി അങ്ങോട്ട് വന്നത്. ദേ കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ, ദേവൻ ഇവിടെ തന്നെ ഉണ്ട്. ദേ അവിടെ. അതെന്റെ ശാലിനിയുടെ സ്ഥലമായിരുന്നു മുത്തശ്ശി. ആ സ്ഥലത്തെ പറ്റി എനിക്കും ശാലിനിക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു. എന്നോട് എല്ലാവരും ഒന്നു മാത്രമേ പറഞ്ഞുള്ളൂ, അമ്പലത്തിലെ സ്വർണങ്ങളെല്ലാം ദേവന്റെ അച്ഛനാണ് അത്രേ മോഷ്ടിച്ചത്. ഞാൻ ദേവനെ കാണാനായിട്ട് ഞങ്ങളുടെ സീക്രട്ട് സ്ഥലത്ത് പോയപ്പോ അവനെ കാണാൻ ആരും എന്നെ അനുവദിച്ചില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ, ജീവിതം അങ്ങനെയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. അല്ലാതെ തിരിഞ്ഞു നോക്കാൻ നിന്നാ അതിനെ നമുക്ക് നേരം ഉണ്ടാകും. മുന്നോട്ട് പോകണമെങ്കിൽ കഴിഞ്ഞ കടങ്ങൾ വീട്ടാതെ പറ്റുമോ മുത്തശ്ശി? ശാലിനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ മതിയാവും. നാളെ ഒരു ദിവസം ശാലിനി ഒന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയേണ്ടി വരികയാണെങ്കിലോ മോനെ, ആ കുറ്റബോധം നീ എവിടെ കൊണ്ട് തീർക്കും? ഇതെല്ലാം ശാലിനിയാ ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദേവ നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയത്? ദേവനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒറ്റപ്പെടില്ലായിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നിവിടെ നടന്നതൊക്കെ ഓർക്കുമ്പോ അവരിനി ഈ കല്യാണത്തിന് സമ്മതിക്കൊന്നും തോന്നുന്നില്ല അമ്മാവ. എന്റെ അമ്മയുടെ മനസ്സ് ഞാൻ കാരണം തകർന്നു പോയിരിക്കേ അമ്മാവ. നിങ്ങളുടെ വീട്ടിലെ വൃത്തികേടുകൾ കണ്ട് ഞാൻ ആകെ മടുത്തിരിക്കുക. നിന്റെ മോളുടെ തോന്നിയാസങ്ങൾ പോരാഞ്ഞിട്ട് ദേ നിന്റെ അനിയത്തിയും തുടങ്ങി. എന്തൊരു തറവാടാ ഇത്! ഒരു സഹോദരിയുടെ ഭർത്താവ് മറ്റേ സഹോദരിയുടെ കൂടെ. ചിച്ചി, പറയുമ്പോ തന്നെ ഉളുപ്പ് തോന്നുക. ഇങ്ങനെ ഒരു വീട്ടില് ഞങ്ങൾ എങ്ങനെ ബന്ധം കൂടാനാ? ഞങ്ങള് നല്ല തറവാടുത്തുള്ളവരാ, നിനക്ക് എന്താ ഉള്ളത് ഇന്ദ്രാണി? മിണ്ടിപ്പോകരുത്, അക്ഷരം മിണ്ടരുത്. നിന്റെ യാപ്പിനെ ഇവിടെ നിർത്തിക്കോ. നമുക്കിടയിൽ ബന്ധമല്ല, കച്ചവടമാണ് നടക്കുന്നത്. മറക്കരുത്, നീ നിന്റെ പുന്നാരമോൻ രണ്ടാം കെട്ടുകാരനായ പി പി മോന്
ഒരു പെണ്ണിനെ വേണമായിരുന്നു. പകരം എനിക്ക് വേണ്ടിയിരുന്നത് പണം. എന്താ അതങ്ങ് മറന്നോ? കച്ചവടം നടത്തി ഒരക്ഷരം മിണ്ടാതെ ഇവിടുന്ന് പോയിക്കോണം. മനസ്സിലായില്ലോ? അല്ല, ഇന്ദ്രാണി എന്തിനെ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? ഫ്രീ ആയിട്ടല്ലല്ലോ ചോദിച്ചത്. 2 കോടി എണ്ണി വാങ്ങിച്ചോണ്ടല്ലേ ശാലിനിയെ പി പി മോന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് സമ്മതിച്ചത്. നല്ലോണം പ്രാർത്ഥിച്ചോ ശാലിനിക്ക് പി പി മോൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ പി പി മോന്റെ ആദ്യ ഭാര്യയെ പോലെ ഇവളെയും ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടങ്ങ് ആക്കും. ഞാൻ പറയുന്ന കേൾക്കേച്ചി, ഇനി കല്യാണം മുടങ്ങിയാലും ചേച്ചിയുടെ മനസ്സ് വേദനിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കാഞ്ചന കുഞ്ഞമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതെ ഏച്ചി, ഇവിടെ നടന്നതൊക്കെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ടു ബി വെരി ഫ്രാങ്ക്, എന്റെ ഭർത്താവാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്തേനെ. കല്യാണം കഴിഞ്ഞ് ശാലിനിയെ ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തു, നിന്റെ ഇഷ്ടം. പിന്നെ ശാലിനിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു അവകാശവുമില്ല. എനിക്ക് വേണ്ടത് 2 കോടി രൂപ മാത്രമാണ്. പിന്നൊരു കാര്യം, അടുത്ത ചടങ്ങ് നടത്തണമെങ്കിൽ എനിക്ക് കുറച്ച് പണം വേണം. ദിവസം മുഴുവനും ഭയങ്കര ഷോ ഓഫ് ആണല്ലോ. ഞങ്ങൾ അതാണ്, ഞങ്ങൾ ഇതാണ്. നിങ്ങളുടെ ശരിക്കുള്ള വിലയും വിലയും എന്താണെന്ന് നീ സംസാരിക്കാൻ പാടില്ല. നിന്റെ വില എന്താണെന്ന് എല്ലാരെക്കാളും നന്നായി എനിക്കറിയാം. നിനക്ക് എന്താ ഉള്ളത്? 2 കോടികളുണ്ട്. അത് അനുഭവിക്കാനുള്ള സന്തതി കഷ്ടമുണ്ട്. നിന്റെ പി പി മോൻ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കഴിവ് നിന്റെ ഈ പി പി മോനില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ശാലിനി എന്നോട് ഇങ്ങനൊരു ചതി കാണിച്ചത്? കാഞ്ചന കുഞ്ഞമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പിന്നെ എന്തിനു എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? ചിലപ്പോഴൊക്കെ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എല്ലാ ബന്ധത്തിലും ഒരാൾക്ക് മറ്റയാളെ അപേക്ഷിച്ച് എപ്പോഴും സ്നേഹം കൂടുതലായിരിക്കും. പിന്നെ ആ സ്നേഹം ഒരു വലിയ ദൗർബല്യമായി മാറുകയും ചെയ്യും. ആ ദൗർബല്യം പതുക്കെ അയാളുടെ ശക്തിയായി മാറും. അവര് 2 പ്രാവശ്യം നിന്നെയും നിന്റെ ഫാമിലിയെ നാണം കെടുത്തി ഈ ബന്ധം ഉപേക്ഷിച്ചതാണ്. എന്നിട്ടും കാശിന് വേണ്ടി പിന്നെയും ബന്ധം ഉണ്ടാക്കാൻ പോയിരിക്കും. നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? ഇത് ഞാൻ വെറുതെ വിചാരിക്കുന്നതല്ല. എനിക്കിതാണ് സത്യം എന്നറിയാം. ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ഇനി മേലാൽ എന്നോട് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. മറിച്ച് സംഭവിച്ചാൽ പിന്നെ എനിക്ക് വേണ്ടത് പണമാണ്, നിനക്ക് വേണ്ടത് ശാലിനി. കച്ചവടം ഉറപ്പിക്കാം, കാശ് തന്നിട്ട് അവളെ നിനക്ക് കൂടെ കൊണ്ടുപോകാം. അയ്യോ, ഇന്ദ്രാണി തെറ്റിദ്ധരിക്കല്ലേ. ഇനി പുറത്തുപോയി എല്ലാവരുടെ മുൻപിൽ അടിച്ചു തകർത്ത് നാടകം കളിക്കാനുള്ളതല്ലേ? എന്നാ പിടിച്ചോ. ഇവർക്ക് കാശല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. ഹായ് ബേബി. നിങ്ങളോ എന്താ വിചാരിച്ചേ?
ഞാൻ അത്ര എളുപ്പത്തിൽ എന്റെ ശാലിനെയെ എന്റെ മൂൺ ലൈറ്റിനെ എന്റെ ജീവിതത്തിൽ നിന്ന് പോവാൻ സമ്മതിക്കുന്നു. ഇന്നലെ എന്റെ മോം ഈ ബന്ധം വേർപ്പെടുത്തി, ഇന്ന് പി പി വീണ്ടും ഈ ബന്ധം കൂട്ടിച്ചേർത്തു. We are back, baby. Thank God. പിപ്പി ചേട്ടൻ കല്യാണത്തിന് തയ്യാറാ. ഞാൻ കാരണം എന്റെ അമ്മയുടെ മനസ്സ് തകരാൻ പാടില്ല. 12 lakhs ന്റെ ഇയറിംഗ് ആണിത്, എന്റെ പ്രിയപ്പെട്ട ശാലിനിക്ക് വേണ്ടി. ഇയറിംഗ്സ് കണ്ടത് അവളുടെ മുഖത്തെ ചിരി കണ്ടില്ലേ, അമ്മയ്ക്കുണ്ടായ മോള് തന്നെ, സംശയമില്ല. That's for you. ഇയറിംഗ് ഞാൻ തന്നെ നിനക്ക് ഇട്ടുതരാം. വേണ്ട, ഇത് ഞാൻ തന്നെ ഇട്ടോളാം. Okay, that's yours. Take it. I want to vaang chome. It's yours. Take it. ഞാൻ ഇട്ടോളാം. എന്നായിക്കോട്ടെ, നിങ്ങൾ ഇപ്പോൾ പോയിക്കോളൂ, ഞാൻ തിട്ടിട്ട് വന്നോളാം. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും, വേഗം വരണം. ഒരുപാട് സന്തോഷത്തിലാണല്ലോ ശാലിനി. എന്താ നീ ഒളിപ്പിക്കുന്നേ? നിനക്ക് എൻ്റെ ഇന്ന് ഒന്നും ഒളിപ്പിക്കാൻ പറ്റില്ല. 10 കാശ് കാണുമ്പോൾ നിന്റെ കണ്ണിലുള്ള ആ തിളക്കം ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് നിനക്ക് ഒരൽപ്പം ഡിഗ്നിറ്റി ഉണ്ടാവുന്ന, ഒരൽപ്പം അന്തസ് ഉണ്ടാവുന്ന തെറ്റിദ്ധരിച്ചു. വളരെ സ്ട്രോങ്. അവർ 2 തവണ നിന്നെയും നിന്റെ കുടുംബത്തെ അധിക്ഷേപിച്ച് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചവരാ. എന്നിട്ട് കാശിന് വേണ്ടി ബന്ധം സ്ഥാപിക്കാൻ പോകണല്ലേ. യു ബ്ലഡി ഗോൾഡ് ഡിഗർ. നീയും പി പി മേഡ് ഫോർ ചെയ്തതറ. അവൻ നമ്പേഴ്സ് പറഞ്ഞോണ്ടിരിക്കും, നീ അതിന്റെ അപ്പുറത്ത് പൂജിവിട്ടോണ്ടിരിക്കും. നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പി പിയെ കാശ് മോഹിച്ചാണ് കല്യാണം കഴിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ തോന്നുന്നതല്ല, അതാണ് സത്യം എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. പുറം ലോകത്ത് അപരിചിതരുമായി ഇടപഴകാനോ അവർക്കിടയിലേക്ക് കയറി ചെല്ലാനോ ശാലിനിക്ക് ഭയമാണ്. അവളുടെ ആ ബലഹീനത നീ നിന്റെ ആയുധമാക്കി മാറ്റണം. അവളെ പുറത്തേക്ക് കൊണ്ടുപോകണം. പേടി അവളെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നിന്റെ ഇഷ്ടത്തിന് നിനക്ക് അവളെ കീഴ്പ്പെടുത്താം. ഗ്ലാസ് ഇങ്ങെടുത്തേ. ചേട്ടൻ തന്നെ പറ, ഇതിനൊക്കെ ഇലക്ട്രീഷ്യന്റെ വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ബൾബ്, നീയോ? യു നീഡ് എനി ഹെൽപ്പ്? നോ താങ്ക്സ്, ഞാൻ തന്നെ ചെയ്തോളാം. ശിക്ക, എനിക്ക് ഈ ജോലി ചെയ്യുന്നൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം വഴക്കിട്ടതാ, എന്തൊക്കെ വിവരക്കേടാ കാണിച്ചത്. ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് അപ്പ് ഫോർ ദാറ്റ്. നിനക്ക് എൻ്റെ കൂടെ കോഫി കുടിക്കാൻ വരാൻ പറ്റുമോ? സോറി, ഞാൻ നിന്നോട് ചോദിച്ചത് തെറ്റായി പോയല്ലേ. നീ എൻ്റെ കൂടെ കോഫി കുടിക്കാൻ വരുന്ന എന്തിനാ? നിനക്ക് മാത്രം ആൾക്കാരെ പറ്റിക്കാവുന്ന ആ വിചാരം ഞാൻ മാറ്റിത്തരാവേ. ഒന്ന് നിന്നെ. ഞാനേ കോഫി അല്ല, ചായ കുടിക്കാറ്. എന്ന് പറഞ്ഞാ നീ എന്നോട് കോഫി അല്ല ചായ കുടിക്കാൻ വരുമല്ലേ? ₹2 crores. 2 കോടിയാണ് നിങ്ങളുടെ മകൾക്ക് വേണ്ടി തരുന്നത്. 12 lakhs കമ്മല വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് നിങ്ങളുടെ മോള് കയ്യിലല്ലാതെ ഒരിടത്തും തൊടാൻ സമ്മതിക്കുന്നില്ല. ഇതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വെറുതെ അല്ല എത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിനെന്തെങ്കിലും റിട്ടേൺസ് കിട്ടിയല്ലേ പറ്റൂ. നിനക്ക് എന്താ വേണ്ടത്? അതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. ബോയ്സ് ജസ്റ്റ് നീഡ് വൺ തിങ്. എനിക്കും അതന്നെയാ വേണ്ടത്. കുറച്ച് ക്ലോസ് ആവാൻ ആഗ്രഹിക്കുക. അവളും ഞാനും അവളും. ദാറ്റ്സ് ഇറ്റ്.
ശാലിനിക്ക് ആൾക്കൂട്ടത്തെ കണ്ടാൽ പേടിയാണെന്ന് നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? 2 കോടി വിലയുള്ള കാർ ഷോറൂമിന്റെ പുറത്തുള്ള വിൻഡോ കൂടെ നോക്കി നിൽക്കാനാണ് പറയുന്നത്. അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും എടുക്കാൻ തോന്നുന്നില്ലേ? അപരിചിതരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ഇടപഴകാനോ ശാലിനിക്ക് ഭയമാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നൽകുന്ന ഒരു സൂചനയാണിത്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നിനക്കില്ല. പുറം ലോകത്ത് അപരിചിതരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ഇടപഴകാനോ ശാലിനിക്ക് ഭയമാണ്. അവളുടെ ബലഹീനതയാണിത്. അവളുടെ ആ ബലഹീനതയെ നീ നിന്റെ ആയുധമാക്കി മാറ്റണം. അവളെ നീ പുറത്തേക്ക് കൊണ്ടുപോകണം. ഭയം അവളെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് അവളെ കീഴ്പ്പെടുത്താം. വൗ, യു ആർ അമേസിംഗ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള അപ്കമിംഗ് തല്ലിപ്പൊളികളുടെ ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ. അമ്മായിമ്മ, ഇനി അമ്മായിമ്മ എന്ത് പറയുന്നു അതുപോലെ മാത്രമേ നടക്കൂ. എനിക്ക് പുറത്തു പോകുന്നത് അൺകംഫർട്ടബിൾ ആണ്. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതാണല്ലേ? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? കൂടുതൽ വിശ്വാസമുണ്ട്. അപ്പൊ നീ അവനോടൊപ്പം പോയിക്കോളാമേ. ഇന്നത്തെ ഈ വൈകുന്നേരം നിങ്ങൾക്ക് 2 പേർക്കും മറക്കാൻ പറ്റാത്തതായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം.